السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നേർമൊഴി ഓൺലൈൻ മതപഠന സംരംഭത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഹോദരങ്ങളെ ഇന്ന് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒരു സ്ത്രീയെ പറ്റിയാണ് നാമേവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് കൊതിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇവിടെ ഒരു പെണ്ണ് അവൾ നരകത്തിൻ്റെ അവകാശിയായി മാറുകയാണ് എന്താണ് അവൾ ചെയ്ത തെറ്റ് ഒന്നുമില്ല അവൾ ഒരു പൂച്ചയെ കാണുന്നു ഇസ്ലാം ഏതൊരു കാര്യവും ഏതൊരു ജീവികളോടും മനുഷ്യരോടാകട്ടെ മൃഗങ്ങളോടാകട്ടെ പക്ഷികളോടാകട്ടെ കാരുണ്യം കാണിക്കാനാണ് പറയുന്നത് കനിവ് കാണിക്കാൻ അലിവ് കാണിക്കാനാണ് പറയുന്നത് അങ്ങനെ ഈ പെണ്ണ് ചെയ്ത കാര്യം എന്താ അവൾക്കൊരു പൂച്ചയുണ്ടായിരുന്നു ആ പൂച്ചയെ അവൾ കെട്ടിയിട്ടു ഹദീസിൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിഇൽ മർആ ഈ ഒരു പെണ്ണിനെ കാണുകയാണ് ആ പെണ്ണ് ദഖലത്ത് ഇംറഅത്തുൻ അന്നാറ ഫീ ഹിർറത്തിൻ റബത്തതുഹാ ഒരു പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ടു ആ കെട്ടിയിട്ട കാരണത്താൽ അവൾ നരകത്തിൻ്റെ അവകാശിനിയായി മാറുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഉദ്ദിബത്ത് ഇംറഅത്തുൻ ഫീ ഹിർറത്തിൻ ഒരു പെണ്ണ് പൂച്ചയുടെ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് കാരണം സജനത്ത്ഹ അവളതിനെ പൂട്ടിയിട്ടു ബന്ധിച്ചു ഹത്ത മാത്തത്ത് അത് അങ്ങനെ ചത്തുപോയി ഫദഖലത്ത് ഫീ ഹന്നാറ ആ കാരണത്താൽ പൂച്ചയുടെ കാരണത്താൽ അവൾ നരകത്തിൽ പ്രവേശിച്ചു എന്തേ അത് ചത്തുപോകാനുള്ള കാരണം എങ്ങനെയാണ് അവളതിനെ കൊന്നത് ലാഹിയ അത്ത് ആമത്ത്ഹ അവളതിന് ഭക്ഷണം നൽകിയില്ല ഒലാ സക്കത്ത് ഹ ഇത് ഹബസത്ത് ഹ അവളതിന് ഇത്തിരി വെള്ളം പോലും കൊടുത്തില്ല അവളതിനെ കെട്ടിയിട്ട വേളയിൽ ഒലാഹിയ തറക്കത്ത് ഹ വെള്ളം കൊടുക്കണ്ട ഭക്ഷണം കൊടുക്കണ്ട എന്നാലോ അവളതിനെ ഉപേക്ഷിച്ചതുമില്ല തഅകുലുമിൻ ഖശാഷിൽ അർലി ഭൂമിയിൽ വല്ല പ്രാണികളെയും പിടിച്ച് തിന്നാൻ പാകത്തിൽ കെട്ടഴിച്ച് വിട്ടാൽ ഒരു പക്ഷേ അത് ഇര തേടി ജീവിക്കുമായിരുന്നു അതിനുപോലും അവൾ അതിനെ അനുവദിച്ചില്ല അക്കാരണത്താൽ അവൾ നരകത്തിലേക്ക് പോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻ നടന്ന ഒരു സംഭവം നമ്മോട് വിവരിച്ചു തരുന്നത് ഇതെപ്പോഴാണ് റസൂൽ ഈ പെണ്ണിനെ കണ്ടത് റസൂൽ പറയുകയാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ മഴക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ റഅൽ ജന്നത്ത വന്നാറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെയും നരകത്തെയും കണ്ടു എന്ന അപ്പോഴാണ് റഅ റസൂൽ ഹാദിൽ മർആ ഈ പെണ്ണിനെ നരകത്തിലായി കാണുന്നത് എത്ര കൃത്യമാണ് സഹോദരങ്ങളെ എത്ര കൃത്യമാണ് റസൂൽ പറയാണ് ഫൈദംറാത്തുൻ അവിടെ ഒരു പെണ്ണുണ്ട് അപ്പോൾ എന്താണ് സ്വർഗത്തിൽ തന്നെ അവൾ നരകത്തിൽ തന്നെ അവൾ കഴിഞ്ഞുകൂടാനുള്ള കാരണം റസൂൽ ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു അവർ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഹബസത്ത് ഹാത്ത മാത്തത് ജുഅൻ പട്ടിണി കിടന്നൊരു പൂച്ച മരിച്ചു അത് ഇവളുടെ കാരണത്തിൽ ഇവൾ പിടിച്ചു വെച്ചു എന്നുള്ള കാരണത്തിലാണ് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇമാം മുസ്ലിം റഹ്മുള്ള പറയാണ് ആ പെണ്ണാര് അവൾ ഇസ്രായേലി പെണ്ണായിരുന്നു എന്നുള്ളത് വേണത് അനൽ മർ ആ കാനത്ത് മിൻ ബനി ഇസ്രായീല ബനു ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണായിരുന്നു അവൾ അവൾ ചെയ്ത തെറ്റ് ആ പൂച്ചക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കുകയാണ് ചെയ്തത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫവായിദുൽ ഹദീസി വഅബ്റുഹുന ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന ഫായിദ എന്താണ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾ അവർ നരകത്തിൽ ശിക്ഷ അനുഭവിക്കും എന്നുള്ളതാണ് കാരണം ഈ പെണ്ണ് നരകത്തിലേക്ക് പ്രവേശിച്ചത് ഫീ മൗത്തിൽ ഹിറത്തി പൂച്ചയുടെ മരണം കാരണത്താലാണ് രണ്ടാമത്തൊരു ഫായിദ ഇതിൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യജൂസുൽ ഇൻസാനി മനുഷ്യന് അനുദന്യമാണ് എന്ത് ഹബ്സ് ചെയ്യൽ ബന്ധിക്കൽ അൽ ഹയവാനാത്തി ഒരു മൃഗങ്ങളെയൊക്കെ കെട്ടിയിടാം മിനൽ ഖൈതത്തി വത്തുയൂരി പക്ഷികളാകട്ടെ പൂച്ചകളാകട്ടെ വനഹ്വി അതുപോലുള്ള ജീവികളൊക്കെ എപ്പോ ഇതാ കുദ്ദിമലഹ ത്വാമുഹ വ ശറാബുഹ അതിന് ഭക്ഷണം നൽകപ്പെടുന്നൊരവസ്ഥ
അതിന് വെള്ളം നൽകപ്പെടുന്ന അവസ്ഥ. കുറേ പേരൊക്കെ ചോദിക്കും, ഈ എന്താണ് പെറ്റ് മൃഗങ്ങളൊക്കെ മേടിക്കാമോ, തത്തയൊക്കെ മേടിക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന വേളയിൽ ഈ ഒരു ഷർത്താണ് പറയുന്നത്, എന്താണ്, തിന്നാനും കുടിക്കാനും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനെ വളർത്താം. അപ്പം ആജാലിക്ക, അതിന് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനവന് പിശുക്ക് കാണിക്കുന്ന ഒരവസ്ഥയാണ്, ഫുഡ് കൊടുക്കാനൊക്കെ പൈസ കൊടുക്കാനും ചിലവഴിക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ അവന് എന്താണ്, അവൻ അതിൻ്റെ സബീൽ ഹല്ലി സബീൽ എന്ന് അതിൻ്റെ എന്താക്കണം, വഴിയിലേക്ക് അങ്ങനെ വിട്ടുവിടണം എന്നുള്ളതാണ്. അതിന് ഭൂമിയിൽ, വിശാലമായ ഭൂമിയിൽ തിന്നും കുടിച്ചും നടക്കാൻ വിട്ടുവിടണം എന്നുള്ളതാണ്. അത് അതിൻ്റെ ഭക്ഷണവും ആവശ്യമുള്ളത് തന്നെ തേടിക്കോളും, അല്ലെങ്കിൽ നാം ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. പിന്നെ ചെറിയ പാപങ്ങൾ പോലും ചിലപ്പോൾ നരകത്തിൽ അതിൻ്റെ കണക്ക് നാം പറയേണ്ടി വരും. ശരീരത്തെ ആ പൂച്ച മാന്തുന്നൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത്രയും സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക. മൃഗങ്ങളോടൊക്കെ സ്നേഹം കാണിക്കുക, എല്ലാവരോടും സ്നേഹം കാണിക്കുക. ഇർഹമു മംഫിൽ അർലി ഇർഹമുക്കും മംഫിസ്സമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.